മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഒരു വേട്ടക്കഥയാണ്. കേട്ടുകേട്ട് വരുംതോറും രക്തം ഉറഞ്ഞു പോകുന്ന ഭയം മനസ്സിൽ നിറയുന്ന ഒരവസ്ഥയില്ലേ, ഇത് അത്തരത്തിലുള്ളൊരു കഥയാണ്. 30കളിലും 40കളിലും ഇന്ത്യയിലെ വനങ്ങളിൽ അനേകം ഇംഗ്ലീഷുകാർ നായാട്ട് നടത്തിയിരുന്നു. അതിൽ പ്രധാനിയായിരുന്നു കെന്നെത്ത് ആൻഡേഴ്സൺ. വേട്ടയാടാൻ മാത്രമല്ല, ആ അനുഭവങ്ങൾ മനോഹരമായി ചിത്രീകരിക്കാനും അദ്ദേഹം സമർത്ഥനായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പുകളിലെ ഒരു കഥ തന്നെയാകട്ടെ. കഥയുടെ പേര് തുരങ്കത്തിലെ പുള്ളിപ്പുലി. ഒരവധിക്കാലം ചെലവഴിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തത് ആന്ധ്രയിലെ ഗുണ്ടക്കൽ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഡിഗുവ മേട്ടയിലെ വനപ്രദേശമാണ്. വനഭംഗി ആസ്വദിക്കാനും തരം കിട്ടിയാൽ കാട്ടിലെ വീരന്മാരെ വല്ലവരെയും ഒരു നോക്കു കാണാനും കഴിയുമല്ലോ എന്നത് മാത്രമല്ല കാരണം. ഡിഗുവ മേട്ടയ്ക്കും ചേലമയ്ക്കുമിടയിലുള്ള ആ ഹരിതവനപ്രദേശവും അവിടുത്തെ ഗിരിവർഗക്കാരായ ചെഞ്ചിക്കരുടെ നിഷ്കളങ്കമായ സൗഹൃദവും ഞാനേറെ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഗുണ്ടക്കൽ സ്റ്റേഷനിൽ നിന്നും മീറ്റർ ഗേജ് ലൈൻ നന്ദിയാൽ നഗരത്തിലെത്തുന്നു. അവിടെ നിന്നും കുറേ കൂടി ചെന്നാൽ പ്രകൃതി സുന്ദരമായ ഒരു കുന്നു കാണാം. ഇടവിട്ട കുന്നുകളും അവയ്ക്കിടയിലൂടെ ഒഴുകുന്ന കാട്ടരുവികളും ചേർന്ന് അവിടെ പ്രകൃതി മനോഹരമാക്കിയിരിക്കുന്നു. അവിടെ നിബിഡമായ വനാന്തർ ഭാഗത്തുകൂടി റെയിൽവേ ലൈൻ കടന്നുപോകുന്നുണ്ട്. ആ കൊടും കാടിനുള്ളിൽ 2 സ്റ്റേഷനുകളുണ്ട്. ബസവപുരം എന്നും ചേലമ എന്നാണും അവയുടെ പേരുകൾ. 2 തുരങ്കങ്ങൾക്കിടയിലൂടെയാണ് ഈ 2 സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്ന റെയിൽപാത കടന്നുപോകുന്നത്. ആ തുരങ്കങ്ങൾ കഴിഞ്ഞാൽ കാണാറാകുന്നത് പച്ചപ്പ് നിറഞ്ഞ ഒരു താഴ്വരയാണ്. അതിൻ്റെ ഒരറ്റത്തുള്ള റെയിൽപാലത്തിലൂടെ മുകളിൽ കയറി നിന്ന് താഴോട്ട് നോക്കിയാൽ താഴ്വരയിലെ വൃക്ഷങ്ങളുടെ തലപ്പ് പുൽപ്പരപ്പിന് സമം പടർന്നു കാണാം. പാലം കടന്ന് കുറേ കൂടി ചെന്നാൽ ഡിഗുവ മേട്ടായി. അവിടം കൊണ്ട് കാട് അവസാനിക്കുന്നു. പിന്നെ കാണുന്നത് വയലുകളാണ്. ഡിഗുവ മേട്ട സ്റ്റേഷൻ മുതൽ തുരങ്കങ്ങൾ വരെയുള്ള പ്രദേശത്ത് ഒരു പുള്ളിപ്പുലി ചുറ്റിയടിക്കുന്നതായി ആ ഇടയ്ക്ക് വാർത്ത പരന്നിരുന്നു. സ്റ്റേഷനിൽ നിന്നും അധികം അകലെയല്ലാതെ റെയിൽപാതയ്ക്ക് സമീപം ഒരു ഫോറസ്റ്റ് ബംഗ്ലാവ് ഉണ്ട്. അതിൻ്റെ നോട്ടക്കാരൻ അലിംഖാൻ എൻ്റെ പരിചയക്കാരനാണ്. അയാൾ എനിക്ക് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ബംഗ്ലാവിൽ ഒരുക്കിത്തന്നു. അലിംഖാൻ ഒരു പ്രാരബ്ധക്കാരനാണ്. പാവം, 2 ഭാര്യമാർ, 5 മക്കൾ, വിധവയായ സഹോദരി, അവളുടെ 2 മക്കൾ, പിന്നെ ഒരു നായയും. ഇത്രയും അംഗങ്ങൾ അലിംഖാന്റെ തുച്ഛമായ വരവ് കൊണ്ടാണ് പുലരുന്നത്. മിക്കവാറും എല്ലാ ദിവസവും സന്ധ്യസമയത്ത് ഞാൻ ബംഗ്ലാവിൻ്റെ വരാന്തയിൽ നിന്ന് സായാഹ്ന സവാരിക്കിറങ്ങുന്ന കാട്ടുമൃഗങ്ങളെ നിരീക്ഷിക്കാറുണ്ട്. ഒരു ദിവസം ഞാൻ രാത്രി 7 മണിയോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്ത് വരാന്തയുടെ താഴെ മുറ്റത്ത് നിന്നിരുന്ന നായ്ക്ക് ഞാൻ 1 കഷ്ണം ചപ്പാത്തി എറിഞ്ഞുകൊടുത്തു. നായ അത് ചാടി പിടിച്ചുകൊണ്ട് ഒരരികിലേക്ക് മാറുന്നത് കണ്ടു. പിന്നെ കേട്ടത് അതിൻ്റെ ദയനീയമായ കരച്ചിലായിരുന്നു. ഒപ്പം ഒരു വന്യമൃഗത്തിൻ്റെ മുരൾച്ചയും കേട്ടു. എൻ്റെ റൈഫിൾ കിടപ്പറയിലായിരുന്നു. ശബ്ദ കോലാഹലം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി, നായെ ഒരു പുലി പിടികൂടിയിരിക്കുന്നു. ഞാൻ പുറത്തേക്ക് ഓടിച്ചെന്നപ്പോൾ കണ്ടത് വലിയൊരു പുള്ളിപ്പുലി പിടയ്ക്കുന്ന നായെ തൻ്റെ വായ്ക്കുള്ളിൽ അമർത്തി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടാൻ തുടങ്ങുന്നതാണ്. നിമിഷാർത്ഥത്തിൽ ഞാൻ വരാന്തയിൽ കിടന്ന തടിക്കാസാരയെടുത്ത് പുലിയെ ലക്ഷ്യമാക്കി എറിഞ്ഞു. ഉന്നം തെറ്റിയില്ല, കസാര പുലിയുടെ ദേഹത്ത് തന്നെ ചെന്നുകൊണ്ടു. പക്ഷേ അതൊന്നും അവൻ അത്ര കാര്യമാക്കിയില്ല. അവൻ നായയെയും വലിച്ചുകൊണ്ട് ഓടിമറിഞ്ഞു. വേഗം റൈഫിൾ നിറച്ചെടുത്തുകൊണ്ട് ഞാൻ പുറത്തേക്കോടി. എന്നാൽ ആ തിരക്കിനിടയിൽ ഞാനൊരു മണ്ടത്തരം കാട്ടി. ടോർച്ച് റൈഫിളിൽ പിടിപ്പിക്കാൻ ശ്രദ്ധിച്ചില്ല. ഒരു മരച്ചൂട്ടിൽ നിന്നുകൊണ്ട് ഞാൻ ചെവി വട്ടം പിടിച്ചു. അപ്പോൾ കുറച്ചകലെ നിന്ന് എല്ലുകൾ കടിച്ചു പൊട്ടിക്കുന്ന ശബ്ദം കേട്ടു. ശബ്ദം ലക്ഷ്യമാക്കി ഞാൻ ശ്രദ്ധാപൂർവം ഓരോ ചുവട് മുമ്പോട്ട് വെച്ചു. ഏതാണ്ട് 10 അകലത്തിലാണിപ്പോൾ പുലി എന്നെനിക്ക് ബോധ്യമായി. പക്ഷേ അപ്പോഴാണ് അപകടം സംഭവിച്ചത്. എൻ്റെ മുന്നിലുണ്ടായിരുന്നൊരു കുഴിയിലേക്ക് ഞാൻ മറിഞ്ഞു വീണു. ശബ്ദം കേട്ട് പുലി ഗർജിച്ചുകൊണ്ട് ഓടിക്കളഞ്ഞു. ടോർച്ച് ഉണ്ടായിരുന്നെങ്കിൽ
കഥ മറ്റൊന്നാകുമായിരുന്നല്ലോ എന്ന് വിചാരിച്ച് ദുഃഖിതനായി ഞാൻ കുഴിയിൽ നിന്ന് കയറി ബംഗ്ലാവിലേക്ക് മടങ്ങി. പിറ്റേന്ന് രാവിലെ ഞാനും അലിംഖാനും കൂടി ചെന്ന് നോക്കുമ്പോൾ പാവം ആ നായയുടെ ഏതാനും ഭാഗങ്ങളെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അലിംഖാൻ അത് പെറുക്കിയെടുത്തുകൊണ്ടുവന്ന് സംസ്കരിച്ചു. അയാൾ മക്കളെപ്പോലെ സ്നേഹിച്ചിരുന്ന നായയാണല്ലോ അത്. ഇനിയും പുലിയുടെ വരവുണ്ടായാൽ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് മടങ്ങിപ്പോന്നു. 3-4 മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. അങ്ങനെയിരിക്കെ അലിംഖാന്റെ ഒരു കത്ത് കിട്ടി. പുലിവിശേഷം തന്നെ. ഡിഗുവ മേട്ട റെയിൽവേ സ്റ്റേഷനിലെ ഒരു ഗ്യാങ്മാനെ അവിടുത്തെ ജലസംഭരണിക്കടുത്ത് വെച്ച് പുലി പിടിച്ചെന്നായിരുന്നു അലിംഖാൻ എഴുതിയിരുന്നത്. റാം എന്നു പേരായി ഗ്യാങ്മാന് വാട്ടർ ടാങ്കിന്റെ സംരക്ഷണ ചുമതലയും ഉണ്ടായിരുന്നു. അയാളുടെ സുഹൃത്തായ മറ്റൊരു ഗ്യാങ്മാൻ ദിവസവും സന്ധ്യയാകുമ്പോൾ സിഗ്നൽ വിളക്ക് കത്തിക്കാൻ വരാറുണ്ട്. അയാളോടൊപ്പമാണ് റാം സ്റ്റേഷനിലേക്ക് പതിവായി മടങ്ങാറുള്ളത്. ഒരു ദിവസം പതിവ് പോലെ സിഗ്നൽ വിളക്ക് തെളിയിച്ച ശേഷം തിരിച്ചു പോരാനായി ആ ഗ്യാങ്മാൻ റാമിനെ തിരഞ്ഞപ്പോൾ കാണാനില്ല. ഉറങ്ങിപ്പോയിരിക്കാമെന്ന് കരുതി വിളിക്കാനായി അയാൾ വാട്ടർ ടാങ്കിനടുത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. റാം മരിച്ചു കിടക്കുന്നു. ചുറ്റും പുലിയുടെ കാൽപ്പാടുകളും റാമിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് കുറേയധികം മാംസം കടിച്ച് കീറിയിരിക്കുന്നതും കണ്ടപ്പോൾ അയാളെ പുലി പിടിച്ചതാണെന്ന് ആ ഗ്യാങ്മാൻ ഉറപ്പായി. അയാൾ നിലവിളിച്ചുകൊണ്ട് ഓടിയെത്തി സ്റ്റേഷൻ മാസ്റ്ററോട് വിവരം പറഞ്ഞു. ഇക്കാര്യങ്ങളാണ് അലിംഖാൻ എനിക്ക് എഴുതിയിരിക്കുന്നത്. സംഭവം നടന്ന 4-ാം ദിവസമാണ് കത്ത് കിട്ടിയത്. വളരെ വൈകിപ്പോയെന്ന് തോന്നിയെങ്കിലും അങ്ങോട്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അവധിയെടുത്ത് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അലിംഖാന്റെ ഒരു കമ്പി സന്ദേശം എനിക്ക് കിട്ടി. അയാളുടെ സഹോദരിയുടെ കൗമാരപ്രായക്കാരിയായ ഒരു മകളെ പുലി കൊണ്ടുപോയിരിക്കുന്നു. പിന്നെ ഒരു നിമിഷം പോലും കളയാതെ ഞാൻ കാറിൽ ഡിഗുവ മേട്ടയിലേക്ക് തിരിച്ചു. എന്നെ കണ്ടപ്പോൾ അലിംഖാന്റെ സഹോദരി പൊട്ടിപ്പൊട്ടി കരഞ്ഞു. സ്വന്തം മകൾ നഷ്ടപ്പെട്ടതിന്റെ വേദനയ്ക്കൊപ്പം നാളെ എന്താവും വരാനിരിക്കുന്നതെന്ന ഭയവും അവരുടെ മുഖത്ത് കാണാമായിരുന്നു. ആ പെൺകുട്ടി മുറ്റത്ത് പൂവിറുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പുലി ചാടി വന്ന് തൂക്കിക്കൊണ്ടുപോയത്. കുട്ടിയുടെ പേടിച്ചരണ്ട നിലവിളി കേട്ട് ഓടിയെത്തിയ അമ്മയ്ക്ക് പോലും ഒന്നും കാണാൻ സാധിച്ചില്ല. അപ്പോഴേക്കും പുലി കാട്ടിലെത്തിയിരുന്നു. അവരുടെ നിലവിളി കേട്ടാണ് മറ്റുള്ളവർ ഓടിയെത്തിയത്. അന്വേഷിച്ചു പോയ അലിംഖാന് കിട്ടിയത് ഭാഗ്യഹീനയായ ആ കുഞ്ഞിന്റെ വസ്ത്രത്തുണ്ടുകളും പൊട്ടിയ മാലയിലെ ചില മുത്തുകളും മാത്രം. ഇനി അവനെ വിലസാൻ വിട്ടുകൂടെന്ന് ഞാൻ തീരുമാനിച്ചു. കാട്ടുമൃഗങ്ങളാണെങ്കിലും അവയ്ക്ക് ഗിരിവർഗക്കാരെയും എന്നെപ്പോലുള്ള വരുത്തന്മാരെയും തിരിച്ചറിയാം. അതുകൊണ്ട് ഞാനൊരു വേഷം മാറ്റൽ നടത്തി. പാൻറും ഷർട്ടുമൊക്കെ മാറ്റി മുഷിഞ്ഞ് കീറിപ്പെറിഞ്ഞ ഒരു മുണ്ടും ചുറ്റി ശരീരത്തും മുഖത്തുമെല്ലാം കരിയും ചെളിയുമൊക്കെ പുരട്ടി ഒന്നാന്തരം ഒരു ഫാൻസി ഡ്രസ് മത്സരത്തിനെന്ന പോലെയാണ് ഞാൻ കാട്ടിലെത്തിയത്. അന്ന് കുറേ അലഞ്ഞെങ്കിലും പുലിയെക്കുറിച്ച് ഒരു സൂചന പോലും കിട്ടിയില്ല. ഞാൻ മടങ്ങി. ബംഗ്ലാവിന് മുന്നിൽ എന്നെ കാത്ത് സ്റ്റേഷൻ മാസ്റ്ററും ഡ്രൈവറും ഫയർമാനും ഗാർഡും മറ്റും കാത്തുനിൽപ്പുണ്ടായിരുന്നു. എന്നെ കണ്ട ഉടനെ ഡ്രൈവർ പറയാൻ തുടങ്ങി. സർ, തുരങ്കത്തിൽ നിന്നും പുറത്തേക്ക് വണ്ടി കടന്നയുടനെ കുറച്ചകലെ റെയിലിൻ്റെ ഒരു വശത്ത് ഒരു മനുഷ്യ ശരീരം കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ വണ്ടി നിർത്തി. മറ്റേതെങ്കിലും വണ്ടി തട്ടിയതായിരിക്കാമെന്നാണ് കരുതിയത്. അടുത്തു ചെന്ന് നോക്കിയപ്പോൾ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ മാംസം മുഴുവൻ കാർന്ന് തിന്നിരിക്കുന്നതായി കണ്ടു. പുലി പിടിച്ചതാണെന്ന് ഞാൻ ഊഹിച്ചു. അർദ്ധനഗ്നനായ ഒരു ഗിരിവർഗക്കാരനായിരുന്നു അത്. കാര്യമെല്ലാം മനസ്സിലാക്കിയ ഞാൻ വേണ്ടത് ചെയ്യാമെന്ന് ഉറപ്പുകൊടുത്ത് അവരെ പറഞ്ഞയച്ചു. നല്ല ഉറക്കക്ഷീണമായതുകൊണ്ട് ഉടനെ പുറപ്പെട്ടാൽ കാര്യം കുഴപ്പമായേക്കും. ഞാൻ നന്നായൊന്നു ഉറങ്ങി. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റു. ചായ കുടിച്ച ശേഷം സന്നാഹങ്ങളുമായി ഞാനും അലിംഖാനും കൂടി പുറപ്പെട്ടു. ഞങ്ങൾ റെയിൽ പാലത്തിനടുത്തെത്തി. പാലത്തിൻ്റെ കൈവരികളിൽ കൂടി ഞാണിന്മേൽ കളിക്കുന്ന സർക്കസ് അഭ്യാസിയെപ്പോലെ ഞങ്ങൾ വളരെ സൂക്ഷിച്ച് അപ്പുറം കടന്ന് തുരങ്കത്തിനടുത്തെത്തി. അവിടെ പാളത്തിനരികിൽ ശരീരത്തിൽ അല്പം മാത്രം മാംസവുമായി ഒരു മനുഷ്യന്റെ അസ്ഥിപഞ്ജരം കിടന്നിരുന്നു. ദൃഢഗാത്രനായ ഒരു ചെഞ്ചു വർഗക്കാരനാണതെന്ന് എനിക്ക് മനസ്സിലായി. ഡ്രൈവർ കാണുമ്പോൾ ഇത്രയും മാംസം നഷ്ടപ്പെട്ടിരുന്നില്ല. അതിനർത്ഥം
ആ നരമാംസപ്രിയൻ വീണ്ടും വന്ന് മാംസം കടിച്ചു കീറി തിന്നിട്ട് പോയെന്നാണ്. ഞാൻ അല്പം വൈകിപ്പോയോ? ഇനി ഈ അല്പമാത്ര ഭക്ഷണം തേടി അവൻ വരുമോ? എനിക്ക് സംശയം തോന്നി. ആ സമയം തുരങ്കത്തിൽ നിന്നും ഒരു ട്രെയിൻ വരുന്ന ശബ്ദം കേട്ട് ഞാനും അലിംഖാനും ഓടിമാറി ഡ്രൈവർക്ക് കാണാവുന്ന രീതിയിൽ നിന്നു. വണ്ടി അല്പം വേഗതയിലാണ് വന്നതെങ്കിലും എന്റെ ആംഗ്യം മനസ്സിലാക്കി കുറച്ചകലെയായി അയാൾ വണ്ടി നിർത്തി. അല്പം കഴിഞ്ഞപ്പോൾ മുന്നിൽ നിന്ന് ഡ്രൈവറും പിന്നിൽ നിന്ന് ഗാർഡും എന്റെ അടുത്തെത്തി. ഞാനവരെ ആ നിർഭാഗ്യവാന്റെ മിച്ച ശരീരം കാണിച്ച് സംഭവം വിവരിച്ചു. അലിംഖാനെ കൂടി വണ്ടിയിൽ കയറ്റി സ്റ്റേഷനിൽ ഇറക്കണമെന്നും മാസ്റ്ററോട് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പറയണമെന്നും ആവശ്യപ്പെട്ടു. തുരങ്കത്തിന്റെയോ പാലത്തിന്റെയോ സമീപത്തേക്ക് ആരും വരാതെ നോക്കാൻ റെയിൽവേ പോലീസിനെ ചുമതലപ്പെടുത്തണമെന്നും അന്ന് രാത്രി ഞാൻ ആ പുലിയെ നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും കൂടി അറിയിക്കാൻ ഏൽപ്പിച്ചു. 2 മണിയോടെ ആ വഴി വരുന്ന ട്രെയിനിൽ എനിക്കുള്ള ഭക്ഷണം, കമ്പിളി തുടങ്ങിയവുമായി മടങ്ങിയെത്തണമെന്ന് അലിംഖാനെ ചട്ടം കെട്ടി. ഞങ്ങളുടെ ഈ സംസാരത്തിനിടെ വണ്ടിയിൽ നിന്നും അനേകം യാത്രക്കാർ കൗതുകം മൂലം വിവരമറിയാൻ ഓടിയെത്തി. പുലി തിന്നതിൻ്റെ ബാക്കിയായ ആ സാധുവിൻ്റെ കിടപ്പ് കണ്ട് ഭയപ്പെട്ട് ദുഃഖിതരായി അവർ തിരികെ വണ്ടിയിൽ കയറിയതും വണ്ടി വിട്ടുപോയി. അല്പം കഴിഞ്ഞപ്പോൾ കഴുകന്മാർ ബാക്കിയുള്ള മൃതദേഹം ഭക്ഷിക്കാൻ പറന്നെടുത്തുകൊണ്ടിരുന്നു. ഞാനവയെ കല്ലെറിഞ്ഞ് വിരട്ടിയോടിച്ചു. അങ്ങനെ 2 മണിവരെ കഴുകനെ വിരട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത വണ്ടി വന്നു. അത് എനിക്കായി പ്രത്യേകം നിർത്തി അലിംഖാനെ ഇറക്കിവിട്ടു. അയാൾ എനിക്കുള്ള ഭക്ഷണവും കമ്പിളിയും മറ്റും കൊണ്ടുവന്നു. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർമ്മിച്ചത്. അലിംഖാൻ എന്നോടൊപ്പം നിന്നാൽ പുലിയിൽ നിന്നും അയാളെ സംരക്ഷിക്കുന്ന ചുമതല കൂടി എനിക്കുണ്ടാകും. മുഴുവൻ ശ്രദ്ധയും പുലിക്കായി മാറ്റിവെക്കാൻ കഴിയാതെ വരും. പക്ഷേ ഇനി അയാളെ ഒറ്റയ്ക്ക് നടന്നു പോകാൻ അനുവദിക്കുന്നതും ശരിയല്ല. അതുകൊണ്ട് അയാൾ എന്റെ ഒപ്പം തന്നെ നിൽക്കട്ടെ എന്നുറപ്പിച്ചു. പുലിയെ പ്രതീക്ഷിച്ച് തുരങ്കവാതിൽക്കൽ കാത്തിരിക്കുന്നത് അപകടമാണ്. കാരണം തുരങ്കത്തിലിരുട്ടിൽ നിന്ന് എന്നെ കണ്ടുകൊണ്ടുവരുന്ന അവൻ്റെ ആക്രമണം ചടുലമായിരിക്കും. എനിക്കവനെ കാണാൻ കഴിയുകയുമില്ല. തുരങ്കത്തിൻ്റെ മുകൾ ഭാഗത്ത് ചരിഞ്ഞൊരു പ്രതലമുണ്ട്. അവിടെ കയറിയിരുന്നാൽ തുരങ്കത്തിൽ നിന്നോ റെയിലിലൂടെയോ വരുന്ന പുലിയെ എനിക്ക് കാണാൻ കഴിയും. സാധാരണ പുലിയും കടുവയും മുകളിലേക്ക് നോക്കി നടക്കാറില്ലാത്തതുകൊണ്ട് അവൻ എന്നെ കാണാനുള്ള സാധ്യതയുമില്ല. ഞാനും അലിംഖാനും കൂടി അവിടെ കയറിയ ശേഷം കുറെ ഉരുളൻ കല്ലുകൾ പെറുക്കിക്കൊണ്ടുവന്ന് ഒരു അരമതിൽ അവിടെ നിർമ്മിച്ചു. അതിൻ്റെ പിന്നിൽ മറിഞ്ഞിരുന്നുകൊണ്ട് പുലിയുടെ ശ്രദ്ധയിൽപ്പെടാതെ അവനെ നിരീക്ഷിക്കാമെന്നതാണ് അതുകൊണ്ടുള്ള ഗുണം. അവിടെ ഇരുന്നാൽ മൃതദേഹം ശരിക്കും കാണാം. അതിനുള്ള വിടവുകളിട്ടാണ് മതിലുണ്ടാക്കിയത്. പക്ഷേ ആ വിടവുകൾക്കിടയിലൂടെ റൈഫിൾ പ്രയോഗിക്കുന്നതിൽ ചില അസൗകര്യങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. എങ്കിലും മറ്റ് മാർഗങ്ങളൊന്നും ബുദ്ധിയിൽ തോന്നാത്തതിനാൽ അവിടെ തന്നെ ഇരുപ്പുറപ്പിച്ചു. നേരം സന്ധ്യയായി. പെട്ടെന്ന് ഇരുൾ പരന്നു. കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കോഫി ടൈം മലയാളം യൂട്യൂബ് ചാനൽ. മൃതദേഹം കിടക്കുന്നത് അരണ്ട വെളിച്ചത്തിൽ കഷ്ടിച്ച് കാണാമെന്നേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ പിന്നിൽ പാറക്കല്ലുകൾ ഉരുളുന്ന ശബ്ദം കേട്ടു. പുലി പിന്നിൽ നിന്ന് ഞങ്ങളെ ആക്രമിക്കാൻ വരികയാകണം. അടുത്ത നിമിഷം അവൻ ഞങ്ങളിലൊരാളുടെ മുതുകിലേക്ക് ചാടി വീഴും. എന്ത് ചെയ്യണമെന്ന് ആലോചിക്കും മുമ്പ് താഴെ തുരങ്കത്തെ കിടുകിടെ വിറപ്പിച്ചുകൊണ്ട് ഒരു ട്രെയിൻ അലറി വിളിച്ച് പാഞ്ഞു വന്നു. ആ ബഹളം കേട്ട് ഓടുന്നതിന് പകരം ആ ബഹളത്തിൽ ഞങ്ങളുടെ ശ്രദ്ധ പതറുന്നതാണ് തനിക്ക് പറ്റിയ മുഹൂർത്തമെന്നറിഞ്ഞ് ഞങ്ങളെ പിടിക്കാൻ പുലി മുന്നോട്ട് വരികയാണ് ചെയ്തത്. പക്ഷേ അവനടുത്ത് വരും വരെ ഒരാളെ മാത്രമേ കണ്ടിരുന്നുള്ളൂ എന്ന് വേണം കരുതാൻ. അടുത്തു വന്നപ്പോൾ മാത്രമാകും ഞങ്ങൾ 2 ആളുകളുണ്ടെന്ന് അവൻ മനസ്സിലാക്കിയത്. 2 പേരെ ഒന്നിച്ചു കണ്ടപ്പോൾ ആരെ ആക്രമിക്കാം എന്ന ചിന്താക്കുഴപ്പം കൊണ്ടാവാം 1 നിമിഷം അവൻ നിന്നുപോയത്. കോമ്പല് പുറത്തു കാട്ടി മുരണ്ടു നിൽക്കുന്ന അവൻ ഞങ്ങളുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ശരിക്കും ഭയന്ന് വിറച്ചു പോയ അലിംഖാൻ അലറി വിളിച്ചുകൊണ്ട് ചാടിയെഴുന്നേറ്റു. ആ ബഹളം കേട്ട് പുലി ഓടിക്കളയേണ്ടതായിരുന്നു. പക്ഷേ അതിനുപോലും സമയം കൊടുക്കാതെ ഞാൻ എൻ്റെ റൈഫിളിൻ്റെ ടോർച്ച് അവൻ്റെ കണ്ണുകളിലേക്ക് തെളിയിക്കുകയും നിറയൊഴിക്കുകയും ഒന്നിച്ചു കഴിഞ്ഞു. തിരിനെറ്റിയിൽ തന്നെയാണ് വെടികൊണ്ട തറച്ചു കയറിയത്. അവൻ കുതിച്ചു ചാടി
ഞങ്ങൾക്കിടയിലൂടെ മുന്നോട്ട് പാഞ്ഞ് റെയിൽ പാളത്തിൽ ചെന്നു വീണു. അപ്പോഴേക്കും അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ആ നരഭോജിയുടെ ജൈത്രയാത്ര അവസാനിച്ചു. തുരങ്കത്തിലെ പുള്ളിപ്പുലി എന്ന ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്നു തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.